रोहिणी रोहिणी अड़ो पक्षे मान मर्याद जीविकन इन मनस मान मर्याद कल इनको मान मर्याद चल पार कईव कलारंगे पवित्र कोकी अभी मंदिर या नोकी पक्षे कलारंग आद्य तीक्तानुभव भास्कर चल या सुंदर अल निर्बंध इन पुरत ना वेत पेलो अः रोहिणी रोहिणी ट्रूप सहकुटे नम्बे सहोद इवन नोले संस्कार कुटर क्यों अल अगे संभव क्याप वृत्ति अल पड़चन मुत्मे धारो अलाड़ी कुपाय आगे नाश पड़चन तीर्च रोहिणी वाल आवश्यु वाल पेस्टो ब्रषो सोपो एवश्यु या अथवा वो वेण पर भास्कर अन्न का प्रत्येक इवड़े मतलब आत्मार्थ कूटल इोटर उपकार या उपकार जीवन पे एंतने संभव या रोहिणी की विश्वास या सत्यं कई या सत्यं अदल भाग्यरेख ना भाग्यरेख ना तेली अल ए कई नोक या तमाश पर अल भाग्यरेखल नी वाली शीलावधि समय एल वन एल ऐन
രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞില്ല, എല്ലാത്തിലും ഞാൻ വിഷത്തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാൻ വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അത് എന്റെ പിള്ളിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല, അത് ഓർമ്മ വേണം. എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ. അല്ല, അപ്പുറത്തേക്ക് പോ. അസ്വീകരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്? ആ ഇരുന്നു ഇരുന്നു. അവസാനം മാവുണ്ണ നേരത്തെ കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കേ ഉള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീസ് ഇല്ലാതെ കയറുന്നോണ്ടാ തട്ടാ നിക്ക് പോരത്തം പബ്ബ പാടിക്കുന്നത്. ഒരു കാര്യം, റിഹേഴ്സൽ നടത്താം. നിന്റെ ഒത്ത് കുത്ത് മറ്റേതല്ല, നവീനം അത് വേണ്ട. രാമായണം പഴയ രൂപത്തിൽ. ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ട് ഇപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ അവക്ക് ഇനി കൊറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. സീതയാക്കിയാലേ ഇവൻ സീതന്റെ വേഷം കെട്ടിയ പോലെ. അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കിട്ടുന്നത്? ഒന്നല്ല, ഒമ്പത് സീത കിട്ടും. തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടി വാ സാറ്. കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? ശ്രീരാമൻ മാറണം. എന്താ എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. അതിലും ഭേദം ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയണമെന്ന് വിചാരിക്കുന്നു. ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖശ്രീ വേണം. അതുകൊണ്ട് അവൻ നമ്മളിട്ട ശ്രീരാമന്റെ വേഷം. ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ ഓണവേ, പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാ. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണു കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാൻ അല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാദി? നിന്റെ കാര്യമല്ല. നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി. ഓ, ഞാനാണോ? ഇവിടെ വേണാലും ഇല്ലേ? പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമൻ ആകേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. പറയട്ടെ. എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, എന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ ഏഴാം കുഞ്ഞു. എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ആ ചേട്ടൻ തന്നെ ഐശ്വര്യ ഒരെണ്ണം എടുത്താ. ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഒന്നും ഇപ്പൊ അറിയാലോ. അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. അല്ല, ശ്രീരാമൻ കെട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. ഇത് ചെല്ലപ്പം പിള്ള, ഇത്
അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും, അത് കഴിഞ്ഞാ പൊതുവെ ഈ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെ അല്ല, ഇവിടെ സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലായില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണേ. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? കല്ലുള്ളതന്നെ സൂക്കേട്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തര്? എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ? വേണ്ട വേണ്ടാന്നൊരു 100 പ്രാവശ്യം മുടിപ്പര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കരപ്പിള്ള ചേട്ട ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ട് ഇനി പോവാം. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയലാളിമാരി നാട്ടിലുണ്ട്. വല്ലോന്റെയും 10 ചക്രം ഒരുക്കണം കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം. ഇതിലേക്ക് ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ ശല്യം? വണ്ടി എന്തിനാ? വണ്ടിയും കണ്ടിയൊക്കെ ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്ര അല്ലേ? കലാക്ഷേത്ര എന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാം. ചോയിരെ ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? കാറിടിച്ച് ചക്രം ഉണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്, ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലോണ്ട് വരണം സൈക്കിൾ വേഗം ചാടേ. നീയൊക്കെ പോലീസോ? നമ്മൾ ഒരിക്കലും അന്യന്റെ മോനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. ആഗ്രഹിച്ചാ ഇങ്ങനെ കിടക്കും.
അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കും, എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടെ നിന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറി വന്നാൽ അത് ക്യാൻസർ ആവുന്ന പറയുന്നത് ശരിയാണ്? ആയിക്കൂടാനില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം ആകാൻ മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ, കമ്പൗണ്ടർ, ആ രണ്ടൊന്നു തന്നെ. ഇവിടെ നോക്കി, ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ, അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിനെ അനുസരിച്ചല്ലേ മുറിക്കുക? രണ്ടായാലും കാര്യമൊന്ന് തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ, അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നുപടി കൊടുക്കൂലേ, അതൊരു ചന്ത ഉണ്ടാവില്ലല്ലേ. അല്ല ഏയ്, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലയെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതിതീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കൂ. മണ്ണ് വരെ അടിക്കും ഞാൻ വായില്. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിവിട്ടിറങ്ങി വരി. നീ പന്തക്കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനോൻ സാർ അങ്ങേരുടെ കാറല്ലേ? രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി എന്ന വിഴുടല്ല് വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല, കിടക്കണ. എന്റെ മുടിപ്പര അമ്മച്ചാണ്, കണ്ണ് ദൃഷ്ടിയാണ് ഞാൻ കണ്ടേ. ഒരു വെള്ള ബെൻസ് 555 വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മൊയലാളി. എന്റെ മൊയലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ടാ? ഇപ്പൊ ഷുവറായില്ലേ ഓള് പോക്കാട്? നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണോ? എന്തൊരു സത്യാവസ്ഥ? പെണ്ണ് കയറി കൊളുത്തി. പ്രേമം, പ്രേമം, ഇത് അഡ്ജസ്റ്റ്മെന്റ്. ഡേ, കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയതിട്ട് നോട്ടീസ് അപ്ലിച്ചിട്ടില്ല. ഒരു തെയ്യക്കാരനുള്ള വേറെ ഇന്റർനാഷണൽ തെയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്റർ അവിടെ അയലോട്ടം മറ്റിടത്ത് കൊണ്ട് വെച്ചിരിക്ക. ഞാൻ ഒരു തിരക്കാണ് വിട്ടിരിക്കുന്നത്, അടച്ച് വീട്ടു ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായി? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ, അതിന്റെ രണ്ടാം ഭാഗം. എന്തിനു താളം? ഞാന് പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു. അടുത്ത 8-ാം തീയതിയുള്ള പ്രോഗ്രാം. 8-ാം തീയതി രാമായണം കളിക്കും, അത് കഴിഞ്ഞാൽ കഥ മാറ്റും. പുതിയ കഥ സത്യവാൻ സാവിത്രി. ഇതുവരെ കിട്ടിയൊന്നും പോരായിരിക്കും. നായിക ആരാണെന്ന് അറിയാമോ? കഴവിയായിരിക്കാം. ചാക്കുകുറ്റി ഈ നായകന് വല്ല മാറ്റമുണ്ടോ? നായകന്? നായകന് മാറ്റമൊന്നുമില്ല, പക്ഷെ നായിക നമ്മളെ ജോയിണി. അവളോ? വാ തന്നെ. ഇല്ല, രോഹിണിയെ നായികയാക്കാൻ പറ്റില്ല. രോഹിണി തന്നെ മതി, നന്നായിരിക്കും. ഒന്നിറങ്ങി പറ നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഞാൻ രോഹിണിയെ നായികയാക്കും. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്കിഷ്ടം. നീ നോക്കിക്കോ, ഞാൻ രോഹിണിയെ നായികയാക്കും,
എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും. ആ കലക്കി കലക്കി നാട്ടുകാർ എറിഞ്ഞു കലക്കും. ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലാളിയുടെ പേര് തമ്മി തമ്മി മാറ്റി വിളിച്ചോളി. പോടോ അവിടുന്ന്. ഇവിടെ ഉപ്പും മുളകും വാങ്ങിക്കാൻ നക്കാപ്പീച്ച കാശില്ല എന്ന് പറയുന്ന ആളാ ബാലയെ കലക്കാൻ പോകുന്നത്. കാശൊക്കെ രോഹിണിയുടെ കാമുകം മുടക്കും. കാമുകനോ? ആ സുരേഷ് മേനോൻ. സുരേഷ് മേനോൻ? സുരേഷ് മേനോനാണ് രോഹിണിയുടെ കാമുകൻ. അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും. അയാളെ ഞാനിതിന്റെ പാർട്ട്ണറാക്കും. കേട്ടോ, വേഷത്തിൽ നമ്മളെ വലിയ കുടുംബം.